السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين بذل الله أما بعد سنحم الله سهرتك لك بشد ما يور ما نام نلغل مهانا نبينا رسول الله صلى الله عليه وسلم تنقل ഇസ്രാ മേളാജി എന്ന് പറയുന്ന പ്രത്യേകമായ പദവി കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധമായ മാസം ഈ മാസത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പ്രത്യേകമായി നമ്മൾ ഈ മാസത്തെ പരിഗണിക്കുകയും അതിന്റെ മഹത്വങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് പുതിയ ചില കാര്യങ്ങളൊക്കെ ചെയ്യൽ അത്യാവശ്യമായ ഒരു മാസമാണ് മഹാനായ നബിസല്ലാ സമതംഗളത്തോട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും റമലാനു ഷരീഫിനെ ആമുഖമായിക്കൊണ്ട് ശരീരത്തെയും ഒക്കെ പാകപ്പെടുത്താൻ ശരീരത്തെ പാകപ്പെടുത്താനുള്ള മാസമാണ് റജമു മാസം മനസ്സിനെ പാകപ്പെടുത്താനാണ് ശാബ മാസം അങ്ങനെ അത് രണ്ടും പാകപ്പെടുത്തി റമലാനിൽ നിർവഹിക്കുക റമലാനു ഷരീഫിൽ കടന്നുകൊണ്ട് ഇങ്ങനെ എല്ലാ ഹൈറുകൾക്കുമുള്ള മുന്നോടിയായിട്ടുള്ള ഒരു ഒരു മാസമായി ഹരീസുകളിൽ ഇതിനെ പരിചയപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഈ മാസത്തിൽ പ്രത്യേകമായി റസൂറുല്ലാഹി സല്ലാഹ്മൾ റജബിലും ഷാബാനിലും പല സമയത്തും മുഴുവനായിട്ടും അല്ലെങ്കിൽ മുഖ്യ ദിവസങ്ങളിലും നോമ്പെടുത്തിരുന്നതായി നമുക്ക് കാണാൻ കഴിയും എന്നാൽ മുസ്ലിം സമൂഹത്തിന് ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയ മുസ്ലിങ്ങൾക്ക് അഭിമാനമായി ഇന്നും തല ഉയർത്തി നിൽക്കുന്ന ഇസ്രായേൽ മേറാജ് ആ മേറാജ് സംഭവം നടന്നത് റജബ് മാസത്തിന്റെ ഇരുപത്തിയേഴാമത്തെ രാത്രിയിലാണ് അതുകൊണ്ട് തന്നെ അന്നത്തെ രാത്രിയിൽ പ്രത്യേകമായി ചില ഇബാതത്തുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് എന്ന് പണ്ഡിതന്മാർ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയും ഈ മാസം കടന്നു വരുന്ന സമയത്ത് ഈ സുദിനങ്ങളിലേക്ക് നാം എത്തിപ്പെടുന്ന സമയങ്ങളിൽ പലപ്പോഴും പലരും ചോദിക്കുന്ന സംശയിപ്പിക്കുന്ന ഒരു വിഷയമാണ് റജബ് മാസത്തിലെ നോമ്പ് ഉണ്ടോ അല്ലെങ്കിൽ റജബ് ഇരുപത്തിയന്ന് മേറാജിന്റെ നോമ്പ് എന്നിട്ടൊരു നോമ്പുണ്ടോ അങ്ങനെ ഇല്ലല്ലോ അത് കെട്ടുകഥയല്ലേ എന്ന് പറഞ്ഞ് പഴയകാല പൂർവീകരക്ക് അനുഷ്ഠിച്ചു വന്ന ഈ കർമ്മത്തെ നിരാകരിക്കാൻ വേണ്ടി പലരും ഹദീസ് സഹീഹല്ല എന്നൊക്കെ പൊക്കിപ്പിടിച്ച് വരാറുണ്ട് എന്നാൽ ഹദീസിന്റെ സാധുത നമുക്ക് ചർച്ച ചെയ്യാം അതിന്റെ മുമ്പായിക്കൊണ്ട് നോമ്പ് എന്ന് പറയുന്ന കാര്യം ഒരു കർമ്മശാസ്ത്ര വിഷയമാണ് കർമ്മശാസ്ത്രം പറയേണ്ടത് ഹദീസിൽ പറഞ്ഞത് നോക്കിയിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടതും ഉദ്ധരിക്കേണ്ടതും മറിച്ച് കർമ്മശാസ്ത്രത്തിന്റെ മസ്തലകളും മറ്റുമൊക്കെ പറയുന്നത് ഫിക്കഹിന്റെ ഗ്രന്ഥങ്ങളാണ് ആ ഫിക്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ സുന്നത്താണി എന്ന് ഉദ്ധരിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് അനുഷ്ഠിക്കുക എന്നുള്ളതാണ് മുസ്ലിം പാരമ്പര്യ നടപടിയും ചെറിയും അല്ലാതെ എവിടെങ്കിലും കേൾക്കുന്നത് കൊണ്ട് അതിന് ഹദീസുണ്ടോ എന്ന് അന്വേഷിച്ചു പോകുന്നത് ഒരു പാരമ്പര്യ മുസ്ലിമിന്റെ അല്ലെങ്കിൽ യഥാർത്ഥ മതം യഥാർത്ഥ ശൈലിയിൽ പഠിച്ച ഒരാളുടെ സ്വഭാവമല്ല ഹദീസുണ്ടോ ഇല്ല എന്നത് നമ്മുടെ കർമ്മങ്ങൾക്ക് ഒരു മാനദണ്ഡമല്ല അതുണ്ടോ ഇല്ല എന്ന് പരിശോധിക്കാൻ യോഗ്യതയുള്ള ആളുകൾ പരിശോധിച്ചാണ് ആ ഒരു ഫിഗൊക്കെ ക്രമീകരിച്ചത് അപ്പതുകൊണ്ട് തന്നെ അതിന്റെ പരിശോധന മുമ്പ് നടക്കുകയും അത് പരിശോധിച്ചവർ തള്ളേണ്ടത് തള്ളുകയും കൊള്ളേണ്ടത് കൊള്ളുകയും ചെയ്തുകൊണ്ട് അതിന്റെ രത്നശുരുക്കം അതിന്റെ ആശയ സംവേദനം എന്ന നിലക്കാണ് ഫിഖിലെ നിയമങ്ങളൊക്കെ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവരും മനസ്സിലാക്കുക അപ്പൊ നമ്മുടെ കർമ്മപരമായൊരു കാര്യത്തിന് ഫിക്ഹ് എന്തെങ്കിലും തീരുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് മുസ്ലിം ഉമ്മത്തിന്റെ അന്തിമമായ വിധി ഇനി അതിനെതിരെ ഒരു ഹദീസ് വന്നിട്ടുണ്ടെങ്കിൽ അതും അതിലപ്പുറമുള്ള ഹദീസുകളൊക്കെ കണ്ട് അത് ജമ്പ് ചെയ്ത് താരതമ്യപ്പെടുത്തി സ്ഥിരപ്പെടുത്തേണ്ടതും അവഗണിക്കേണ്ടതും പരിഗണിക്കേണ്ടതും ഒക്കെ കണ്ടറിഞ്ഞ് അതിന്റെ ഉസൂരും പൂർവ്വമൊക്കെ വിവേചിച്ചറിഞ്ഞിട്ടാണ് ഫിക്കഹിന്റെ പണ്ഡിതന്മാർ ഈ മേഖലയിലേക്ക് അവസാനം രത്നചുരുക്കമായി എത്തിച്ചേരുകയും നമുക്ക് വിതരണം ചെയ്യുകയും ചെയ്തിട്ടുള്ളത് എന്ന് മുസ്ലിം ഉമ്മത്തിന്റെ ഒരു പാരമ്പര്യ ശൈലിയായി അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരു ശൈലിയായി നമ്മൾ മനസ്സിലാക്കാൻ അത്യാവശ്യമാണ് അങ്ങനെ പറയുമ്പോൾ ഏതൊരു കർമ്മത്തിനും ഫിഫഹി എന്ത് പറയുന്നു എന്നാണ് കർമ്മരംഗത്ത് നോക്കേണ്ടത് ഇതു സംബന്ധമായി നമ്മൾ വിലയിരുത്തുമ്പോൾ മഹാനായ അബൂബക്കർ അൽ ബക്കരി ഇബിൻ മുഹമ്മദ് ഷത്തദ് ദംയാത്തി എന്ന പേരിൽ പ്രചാരമുള്ള നമ്മുടെ കേരളക്കാരനായ മഹദൂം തങ്ങൾ രചിച്ച ഫത്തുഹുൽ മൊഴീനിന് അറബി രാജ്യത്തുള്ള ഒരു മഹാൻ മുഹമ്മദ് ഷത്താദ് ദംയാത്തി എന്നവരെ എഴുതിയ ഷറഹാണ് യാനത്ത് ക്വാലിബീൻ എന്നത് ഫതഹുൽ മൊഴീൻ മനസ്സിലാക്കാൻ ഇതുപോലെ മറ്റൊരു ഗ്രന്ഥമുണ്ടോ എന്ന കാര്യം സംശയമാണ് ആ ഫഹുൽ മൊയനിന്റെ വിശദീകരണത്തിൽ ബഹുമാനപ്പെട്ടവരെ ഉദ്ധരിക്കുന്നുണ്ട് ഒ യുസ്തഹബ് സോമ യോമിൽ മെഹ്റാജ് മെഹ്റാജിന്റെ നോമ്പ് സുന്നത്താണ് എന്ന് അദ്ദേഹം ആ കിതാബിൽ ഉദ്ധരിക്കുന്നുണ്ട് അതുകൊണ്ട് ഫിത്തഹില നിയമം എന്ന നിലക്ക് അത് സുന്നത്താണ് എന്ന് നമുക്ക് മുസ്ലിം സമൂഹത്തിന് വിശ്വസിക്കാവുന്നതാണ് അതുപോലെ തന്നെ പല ഗ്രന്ഥങ്ങളും ഇത് സാക്ഷീകരിക്കുന്നുണ്ട് മേഹറാജിന്റെ നോമ്പ് സുന്നത്താണ് എന്ന് ഷറഹുൽ മൻഹജുതുല്ലാബിൽ വിശദീകരിക്കപ്പെട്ടതായി നമുക്ക് കാണാം ജമലിന്റെ ഹാഷിയാ ഹാഷിയത്തുൽ ജമൽ മൻഹജുതുല്ലാബിന്റെ ഷറഹാകുന്ന ജമലിൽ ഉദ്ധരിക്കപ്പെട്ടതായിട്ട് കാണാം ഒ യുസന്നു ഐലൻ അയലൻ സൌമുയോ മേഹറാജിന്റെ ദിവസത്തിലുള്ള നോമ്പ് നോൽക്കൽ സുന്നത്താണ് എന്ന് ഹാഷിയത്തുൽ ജമൽ മഹാനായ സുലൈമാൻ ബുന അമറുൽ ജമൽ എന്നിവരെ രചിച്ച ഗ്രന്ഥമാണത് പിന്നെ അതിന്റെ ശേഷം വിലയിരുത്തുകയാണെങ്കിൽ ഹദീസുകളുമായി ബന്ധപ്പെടുത്തി ഫെക്കഹിന്റെ മസ്തലകൾ വിവരിക്കുന്ന ഒരു ഗ്രന്ഥവും കൂടിയാണ് മഹാനായ ഇമാം റസാലി റലിയൊഹിന്റെ എഹിയ ഉലോമുദ്ദീൻ അതിൽ അദ്ദേഹം ഹദീസുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഷിറാഹിന്റെ നിയമം ഉദ്ധരിക്കുന്നതിൽ കാണാൻ കഴിയും ഫാതിലായ ശ്രേഷ്ഠമായ ദിവസങ്ങൾ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ ഒരു കൊല്ലത്തിൽ പത്ത് പതിനഞ്ചോളം ദിവസങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നും അതിൽ പ്രധാനപ്പെട്ട ദിവസങ്ങൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നു വയോമു സുഭാത്തിം വൈശീന മിൻ റജബിൻ മാസത്തിൽ നിന്നുള്ള ഇരുപത്തിയേഴാമത്തെ നോമ്പും ദിവസവും ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് ലഹു ഷറഫൻ ആളെയും ആ ദിവസത്തിനു പരമപ്രധാനമായ ശ്രേഷ്ഠതയുണ്ട് എന്ന് വിശദീകരിച്ചിട്ട് അതിന്റെ പവർ എന്താണ് എന്ന് അദ്ദേഹം ഉദ്ധരിക്കുന്നു റവ അബൂഹുറൈറ അബുഹുറൈറലിയാഹു അൻഹു അന്ന റസൂലല്ലാഹു സ്വല്ലാഹു അലി വസ്ല്ലം കാൽ മൻ സ്വാമ യൌമ മിൻ റജബ് ലഹു സിയാമ സിത്തീന ഷെഹ്റ എന്ന് ഹദീസും കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ദിവസത്തിൽ നോമ്പെടുക്കണമെന്നതിനെക്കുറിച്ച് മഹാനായി മാം ിറിയാഹുദ്ധരിക്കുന്നത് അബൂഹുറൈറലി അള്ളാഹു രുവായത് ചെയ്തിട്ടുണ്ട് അന്ന റസൂൽ അാഹി സ്വല്ലുസലം നിബ്സല്ലാസ്ലമതങ്ങൾ കാൽ പറഞ്ഞതായിട്ട് മൻ സ്വാമ ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ യൌമ സബിരീന ഇരുപത്തിയേഴാമത്തെ ദിവസത്തിൽ മിൻ റജബിൻ റജബിൽ നിന്നുള്ള അഥവാ മേറാജിന്റെ ദിവസത്തിൽ കതബള്ളാഹു ലഹു അല്ലാഹു അവനിക്ക് രേഖപ്പെടുത്തുന്നതാണ് സിയാമ സിത്തീന ഷെഹ്റ അറുപത് മാസത്തെ നോമിന്റെ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുന്നതാണ് ഇങ്ങനെ വലിയ മഹത്വം ഉണ്ട് എന്ന് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ മഹാനായ ഇമാം വസാലി റതി അള്ളാഹനു ഈ കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ചർച്ചയ്ക്ക് വരുന്ന മറ്റൊരു വിഷയം ഹദീസ് റൈഫാണല്ലോ എന്നാണ് ഭൌതികവാദികളൊക്കെ ഉന്നയിക്കാറുള്ളത് എന്നാൽ ഹദീസ് റൈഫാണ് എങ്കിൽ അതുകൊണ്ട് അമൽ ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്ന വിശദമായ ചർച്ചയാണ് അതിനെക്കുറിച്ചൊക്കെ വിലയിരുത്തിക്കൊണ്ട് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി ഉപന്യസിച്ചിട്ടുണ്ട് മഹാനായ മുല്ലാലിയുൽ മുല്ലാലിയിൽ കാരിള്ളാഹുന് പറയാണ് ഈ റജബില് പ്രത്യേകമായി എന്നതിനെക്കുറിച്ച് ആധികാരിക ഹദീസ് ഇല്ലല്ലോ ലൈഫാണല്ലോ ഹദീസ് എന്നൊക്കെ പറഞ്ഞത് വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം പറയാണ് വക്കദ്ജാഫി ഫലാ ഇലി സൗമിഹി ഈ ഇരുപത്തിയേഴാം ദിവസം റജബിലെ നോമിന്റെ ഫതിലുകളിൽ വന്നിട്ടുണ്ട് അഹാദീസും ലൈഫ ദുർബലമായ ഹദീസുകൾ വന്നിട്ടുണ്ട് പക്ഷേ തൊസീറോ ആ ഹദീസുകൾ ഹരീസുകളാകിത്തീരുന്നുണ്ട് ബി കെസറത്തി തുർക്കിഹ അവകൾ ഒരുപാട് റൂട്ടുകളിലൂടെ ഒരുപാട് റിവായത്തുകളിലൂടെ വന്നതുകൊണ്ട് തന്നെ അതിന്റെ ആ വർദ്ധനവ് അതിന്റെ വരവിന്റെ വർധനവ് കൊണ്ട് കവിയ അത് ശക്തിപ്പെട്ടിട്ടുണ്ട് ലൈഫാണ് എങ്കിലും ശരി ലൈഫായ ഒരു ഹദീസ് ഇങ്ങനെ ഒരുപാട് ഉദ്ധരിക്കപ്പെടുകയില്ല അത് ലൈഫാണെന്ന് ആദ്യത്തെ തലമുറ കണ്ടാൽ തന്നെ അത് അവഗണിക്കും പക്ഷേ അങ്ങനെ ലൈഫാണെന്ന് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും ഇന്നിങ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കവിയാണ് ആ ലൊഴ് വളരെ ദുർബലമാണ് അതുകൊണ്ട് തന്നെ പരിഗണിക്കാൻ പറ്റുന്ന സ്വഭാവത്തിലേക്ക് ഉയർന്ന ഹദീസാണ് അത് എന്ന് മനസ്സിലാക്കാമെന്ന് മഹാനായ ഹനഫി മദബുകാരൻ കൂടിയായ മുല്ല അലിയുൽക്കാരി ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും അദ്ദേഹം പറയുന്നുണ്ട് അൽ ായ അരീസുകൾ അല്ലഹ്വാലും ഒഴിത്തബറത്തും ഫി ഫല ഇലമാൽ ഫലാ ഇലാമാൽ അമലുകളുടെ ഫലുകളുടെ വിഷയത്തിൽ അവസ്ഥകൾ പ്രത്യേകമായി പരിഗണിക്കേണ്ടതാണ് അപ്പോ റജബി ഇരുപത്തിയേഴ് എന്ന് പറയുന്ന പ്രത്യേകമായ ഒരവസ്ഥയുള്ള മുസ്ലിം ഉമ്മത്തിനേക്ക് നന്ദി ചെയ്യാൻ ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു ദിവസമാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് നന്ദി ചെയ്യുമ്പോൾ അള്ളാഹുവിയിലേക്ക് ഏറ്റവും അടുപ്പിക്കാൻ പറ്റുന്ന അള്ളാഹുവിന് മാത്രമാണ് എന്ന് അള്ളാഹു പറഞ്ഞു അസോമുലി എന്ന് പറയുന്നുണ്ടല്ലോ അള്ളാഹു നോമ്പ് എനിക്കുള്ളതാണ് എന്ന് അള്ളാഹുലേക്ക് ഹുസൂസായി പ്രത്യേകമായി ചേർത്തി പറഞ്ഞ ആ ഒരു കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ ഒരാൾ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നുവെങ്കിൽ അത് സ്വാഗതാർഹമാണ് എന്നാണ് ഈ ഉദ്ധരണികളിൽ നിന്നും മഹാനായ അൽ മുല്ലിൽക്കാരി കാരിബി അൽ അദബ് ഫി റജബ് എന്ന തന്റെ രേഖയിൽ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ മഹാൻ അബുനാഹിറമിർ അബ്നാജുറുൾ അസ്കലാനിർ അലിയല്ലാന്നോ ഈ ഹദീസിനെ കുറിച്ച് സനത് സഹി അല്ല വൈഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചുകൊണ്ട് മൌലു ആണെന്ന് അഥവാ ലൈഫാണ് എങ്കിലും ഹദീസ് ഹദീസായി നിലക്കുന്നു അതേസമയം കളവായി സൃഷ്ടിക്കപ്പെട്ട ചില ഹദീസുകളുണ്ട് പേരിൽ അങ്ങനത്തെ ഹദീസുകൾ അല്ലാത്ത സമയത്തോളം അമലുകൾ ചെയ്യേണ്ട പൊലായിരൽ അമിന്റെ വിഷയത്തിൽ അവകൾ അവലംബിക്കാൻ പറ്റും എന്നാണ് മഹാന്മാരായ പല പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുള്ളത് മഹാനായ ഇമാം നവീർ അലുല്ലാഹുവിന്റെ അധിക്കാറിന്റെ ശറഹിൽ അഥവാ ഫുതുഹാദുർ റബ്ബാനിയയിൽ ഇതു സംബന്ധമായി വിശയിക്കപ്പെട്ട് കാണാം ഹദീസ് മൌദു ആകാത്ത കാലത്തോളം ലൈഫാണെങ്കിൽ പോലും ുലാലിന് അവഗണിക്കാൻ പറ്റാത്ത രീതിയിൽ പരിഗണിക്കാവുന്നതാണ് എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് വഫീ മാനാഹു ഷരീദുൽഫി അപ്പൊ ഈ മൌതുവായ ഹദീസിന്റെ അർത്ഥത്തിൽ തന്നെയാണ് ഷരീദുൽഫി ലൊഴഫ് വളരെയധികം ദൌർബല്യം വളരെ ശക്തിപ്പെട്ടത് ദൌർബല്യം ശക്തിപ്പെട്ടാണെങ്കിൽ ഒരുപാട് ആളുകൾ ഉദ്ധരിക്കാത്ത ഹദീസുകളാണ് ലൈഫാണെന്ന് എല്ലാവരും തള്ളിയതാണ് അങ്ങനെ തള്ളി ലൈഫാണെന്ന് പറയുന്നതോടുകൂടെ തന്നെ ഒരുപാട് രവായത്തുകളുടെ വന്ന് ശക്തിപ്പെട്ടത് അതിനെതിരാണ് അപ്പോ ഷതീദുൽ ഒഴായ ഹദീസുകൾ മൌദുവായ ഹദീസിന്റെ ഗണത്തിൽപ്പെട്ടതാണ് ഫലാ യജൂസുൽ അമലോ ബിഹബരി മനിംഫറ ഖാബുൻ അപ്പോ ഒരു കളവറിയുന്ന ഒരാള് റിവായത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഹദീസുകൊണ്ട് അമല് ചെയ്യൽ ജായിസല്ല അതുപോലെ മുത്തഹും ബി ഖദീബിൻ കളവുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ട ആള് ആ വായത്തിലുണ്ട് ഒമൻ ഫഹുഷ് ഒലത്തുഹു അയാളുടെ പിഴവ് വളരെ മോശമായ രീതിയിൽ പിഴക്കുന്ന ആളാണ് അങ്ങനത്തെ ആളൊക്കെ ഉണ്ടെങ്കിൽ ആ ഹദീസിന്റെ ലൊഴഫ് ശക്തിപ്പെടും അങ്ങനത്തെ ഹദീസ് പരിഗണിക്കരുത് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ പരിഗണിക്കാൻ പറ്റുന്ന ഹദീസ് ഏതാണെന്ന് ചോദിച്ചാൽ ലൈഫാണ് എങ്കിലും ഫുലായുല്ലമാലിൽ ലൊഴഫ് ശക്തിപ്പെടാത്ത ധാരാളം തുറുക്കുകളിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഗണിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് തുടർന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് മഹാനായിമാം ജലാലു ദവാനി തന്റെ ഉന്മൂതജുൽ ഒലോമ എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഇത്തൽ അവര് പണ്ഡിതന്മാരെല്ലാവരും ഏകണ്ഠമായി അംഗീകരിച്ചിട്ടുണ്ട് അല അന്നൽ ഹദീസ് അയീഫ ദുർബലമായ ഹദീസുകൾ അസ്ബുത്ത് ബിഹിൽ അഹ്കാമു ഷെറയ്യ ഷെറയിയായ ഹുക്കുമതുകൊണ്ട് സ്ഥിരപ്പെടൂല എന്ന് പറഞ്ഞിട്ട് സുമദ് അക്കറു പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞു അന്നഹു യജൂസു അങ്ങനെ ആ ഹദീസുകൾ പരിഗണിക്കൽ ബൽ അമലു ബിൽ ജായിസ് ആണ് ഹദീസുകളെ കൊണ്ട് അമൽ ചെയ്യലും സുന്നത്താണ് ഫി ഫലുൽ അമലുകളുടെ ശ്രേഷ്ഠത പരിഗണിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒമിമൻ സൊറഹബിഹി അത്തരം ഫലായിൽ അമാലിൽ വൈഫായ ഹദീസിനെ അമിലിന് ആസ്പദമാക്കാമെന്ന് വ്യക്തമാക്കിയവരിൽപ്പെട്ടതാണ് അൻനവിയോ ഇമാം നവീർ അലിയുല്ലാന്നോ സിയമാഫിൽ അദ്ക്കാർ വിശിഷ്യാതന്റെ അത്ക്കാർ എന്ന ഗ്രന്ഥത്തിൽ എന്ന് മഹാനായ അല്ലാമ ഇബ്നു അല്ലാൻ തന്റെ ഫുതുഹാത്തർ റബ്ബാനിയയിൽ വിശദീകരിക്കപ്പെട്ടതായി കാണാം നബഇമാമിന്റെ അതുക്കാരന്റെ ഉദ്ധരിച്ചെടുത്ത് ശറഹായിട്ട് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഇനി അപ്പോൾ നമുക്കിവിടെ പണ്ഡിതന്മാർ ലൈഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ തുറക്ക് ഇയാതായതുകൊണ്ട് ധാരാളം മാർഗങ്ങളിലൂടെ അത് വന്നതുകൊണ്ട് അതിന്റെ ലൊഴ് കവിയായി മാറിയതുകൊണ്ട് പരിഗണിക്കാൻ പറ്റുന്ന അലീസിന്റെ സ്വഭാവത്തിലേക്ക് അത് ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഫലായിൽ അമാലുകളിൽ ഏമാലുകളിൽ കൊടുക്കാനും മറ്റുമൊന്നുമല്ല ഫലായിൽ ഉൽ അമാലുകളിലൊക്കെ അത് അമൽ ചെയ്യാം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞതുകൊണ്ട് തന്നെ അതൊക്കെ അനലൈസ് ചെയ്തുകൊണ്ടാണ് ഫിക്കഹിന്റെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇത് സുന്നത്താണ് നേരി വെച്ചത് അതുകൊണ്ട് നമുക്കിങ്ങനെ അരീസുകളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യവും ഈ വിഷയത്തിലില്ല അതൊക്കെ ചർച്ച നടത്തിയതിന്റെ ശേഷം നമുക്ക് തന്ന രത്ന ചുരുക്കമാണ് എന്നിട്ട് അവസാനമായി അരീസുകളുടെ ചർച്ചയിൽ പണ്ഡിതന്മാർ പറയാണ് അൽ ഹദീസ് സലാഹത്ത് അക്കസാമിൻ ഹദീസ് മൂന്ന് വകുപ്പുണ്ട് ഒന്ന് സ്വഹീഹാണ് മറ്റൊന്ന് ഹസ്ന് മറ്റൊന്ന് വൈഫ് ഇങ്ങനെ മൂന്ന് സെക്ഷനുകളാണ് എന്നാൽ ഇവിടെ വൈന്നമ്മ യജൂദുൽ എഹ്തിജാജു മിനൽ അ ഹദീസുകളിൽ നിന്ന് തെളിവുടിക്കൽ ജായും ഫിൽ അഹ്ക്കാമി ഹുക്കുമുകളുടെ വിഷയത്തിലൊക്കെ ബിൽ ഹദീസ് അബിൽ ഹസനി സ്വഹീഹും ഹസനുമായ രണ്ടുതരം ഹദീസുകൾ കൊണ്ടാണ് ഹുക്കുമുകൾക്ക് ഹദീസിൽ നിന്ന് തെളിവുടിക്കാൻ പറ്റുക അപ്പൊ അപ്പൊ ലൈഫായ ഹദീസുകൾ വലായു ബിഹീഫിൽ അഹ്കാമി ഷുക്കുമുകളുടെ വിഷയത്തിൽ ലൈഫായ കാര്യങ്ങളെക്കൊണ്ട് ലൈഫായ വിഷയങ്ങളെക്കൊണ്ട് തെളിവുടിക്കാൻ പറ്റൂല വല്ല അക്കായി അതുപോലെ അക്കീതന്റെ വിശ്വാസപരമായ കാര്യങ്ങളിലും എന്നാലോ തജൂസു ലിവാ തുഹു ലൈഫായ ഹദീസുകൾ ഉദ്ധരിക്കൽ ജായിസാണ് വല്ല അമൽ ബിഹി അതുകൊണ്ട് അമൽ ചെയ്യലും ഫി വൈദിൽ അഹ്കാമി വിധി നടപ്പിലാക്കുക ഹുക്കുമുകൾ പറയുക എന്നതല്ലാത്തതിലും കൽ കസസി ചരിത്രങ്ങൾ ഉദ്ധരിക്കുക പൊതായിലമാൽ അമലുകളുടെ പൊതലുകൾ അതുപോലെ തെർഹീബി നന്മയുടെ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാവോ തെർഹീബി തിന്മയുടെ കാര്യങ്ങൾ പേടിപ്പിക്കുക ഇത്തരം കാര്യങ്ങളിലൊക്കെ ലൈഫായ അമലിന് നല്ല സ്വാധീനമുണ്ട് അവകലപിക്കാൻ പറ്റുന്നതാണ് എന്ന് മഹാനായ ഇമാം നവീർ റബിയൽ നഹു തന്റെ ഷറഹുൽ മുഹത്തബിൽ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയും പിന്നെ ഇതിനെക്കുറിച്ച് മഹാ ഇമാൻ തന്നെ വിശദീകരിക്കുന്നത് കാണാം അന്നഹു എംബി ലിമൻ ബലഹു ഷെയും ഫൊലായിലുൽമാലുകളിൽപ്പെട്ട ഒരു വിഷയം ഒരാൾക്ക് അത് നല്ല കാര്യമാണ് എന്ന നിലക്ക് അദ്ദേഹത്തിന് കെട്ടിയ ഒരാൾക്ക് ആവശ്യമാണ് അ ഞാമല ബിഹി അതുകൊണ്ട് അമല് ചെയ്യാം ഓരോ മറത്തും വാഹിദ ഒരു തവണയെങ്കിലും അമൽ ചെയ്യണം ഫൊലായുൽമാൽ പെട്ടതാണ് എന്ന് പ്രചാരം നേടിയാൽ അതിന്റെ ഹദീസ് ലൈഫാണോ അല്ലേ എന്നൊന്നും നോക്കാതെ ഒരു വട്ടെങ്കിലും അവൻ അത് ചെയ്യണം ലിയക്കൂനം ഇൻ അഹ്ലിഹി ആ കാരം അവൻ ചെയ്തവനാണോ എന്ന ആ ഓപ്പിൽ പെടാൻ വേണ്ടി വലായംബകയ എത്രക്കഹോ മുത്തലക്കൻ നിരുപാധികം ഒരു കാലഘട്ടത്തിലും ഒരിക്കൽ പോലും ചെയ്യാതെ ഉപേക്ഷിക്കൽ യോജിച്ചതല്ല ബൽ എഴുത്തി ബിമാ തയസ്സറമിന്നോ പക്ഷേ അവൻ അവനക്ക് എളുപ്പമായത് ഏതാണോ അതിൽ നിന്ന് കൊണ്ടുവരണം എന്താ കാരണം കൌലി നബി സല്ല നബി സല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫിൽ ഹദീസിൽ മുത്തഫഖലാ സീഹി സഹിഹാണി എന്ന വിഷയത്തിൽ ഇത്തിഫാക്കായ ഹദീസിൽ നബി പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് ഇതാ അമർത്തുക്കും വിഷയൻ ഞാൻ നിങ്ങളോടൊരു കാര്യം നിർദ്ദേശിച്ചാൽ ഫൗത്വവും ഇന്നും അസ്തത്വത്തും നിങ്ങൾക്ക് ആവതാകുന്ന കഴിയുന്നത്ര നിങ്ങളത് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഹദീസ് ലൈഫാണെങ്കിലും അത് റസൂറിൽ നിന്ന് വന്നതാണല്ലോ അതിന്റെ ഇടയിലുള്ള റാവികളൊക്കെ മറ്റ് അയോഗ്യരൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ലൈഫായി പോയത് അതുകൊണ്ട് റസൂൽ പറഞ്ഞതാകാൻ എല്ലാ നിലക്കും സാധ്യതയുള്ള ഹദീസ് തന്നെയാണത് അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന് നിർദ്ദേശം വന്നൊരു ഹദീസാണ് അത് എന്നും കൂടി പരിഗണിക്കേണ്ടതാണ് എന്നാണ് മഹാനായ ഇമാം നവീർ അബ്ദുൽ നവന്റെ അധിക്കാറിൽ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ ഇനി ഇങ്ങനത്തെ ഫലായിൽ അമാലിൽ ഇങ്ങനെ ചെയ്യാം അതേസമയം ലൈഫായ അമല് ഹദീസുകളെ കൊണ്ട് ുക്കുമ് കൊടുക്കാൻ പാടില്ല അത് ഹലാലാണ് ഹറാമാണ് അഹ്കാമു അപ്പൊ ഹുക്കുമ് പറയല് കൽ ഹലാൽ ഹറാമി ഹറാമ് ഹലാല് ഒൽ ബൈ നിക്കാഹി അതുപോലെ ബൈന്റെ വിഷയങ്ങൾ സ്ഥാപിക്ക നിക്കാഹിന്റെ വിഷയങ്ങൾ തൊലാക്ക് തൊലാഖിന്റെ വിഷയങ്ങൾക്ക് അതുപോലെ ഉള്ള അവകളൊന്നും ഫലായുഹ അത്തരം വിഷയങ്ങളിൽ അമല് ചെയ്യപ്പെടാൻ പാടില്ല ഇല്ലാ ബിൽ ബിൽ സഹീഹി അബിൽ ഹസനി സഹീഹോ ഹസനോ ആയ കൊണ്ടല്ലാതെ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ ഈ ആശയത്തിന്റെ രക്തന ചുരുക്കമായി അതുക്കാരിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇബ്രഹാജുൽ ഹൈതമീർ അലുല്ലാഹു ഇതിനെക്കുറിച്ച് ഹദീസ് ലായിഫിനെക്കുറിച്ച് വിലയിരുത്തിക്കൊണ്ട് വിനെ പറയുന്നത് കാണാൻ കഴിയും ലായിഫായ ഹദീസ് എന്ന് പറയുന്നത് അത് മനാക്ബുകളിൽ ചരിത്രങ്ങൾ പറയുന്ന വിഷയത്തിൽ മഹത്വങ്ങൾ പറയുന്ന വിഷയത്തിലൊക്കെ അതുകൊണ്ട് അമല ചെയ്യപ്പെടാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് അൽ മിനഹുൽ മക്കിയ ഫി ഷറഹിൽ ഹംസിയ എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഇബ്നു മഹാനായ്മജറായി തമിൽ അൻഹു നൂറ്റി അൻപത്തിരണ്ടാമത്തെ പേജിൽ നമുക്ക് ഈ വിഷയം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ ഈ ഹദീസിനെക്കുറിച്ച് ലൈഫാണെന്ന് ഉദ്ധരിച്ചവരൊക്കെ അമാൽ പരിഗണിച്ചുകൊണ്ട് ഇതൊക്കെ പരിഗണിക്കേണ്ടതാണ് എന്ന് വ്യക്തമാക്കി പറയപ്പെട്ടിട്ടുണ്ട് കാരണം അത് നബിസതാത്മതങ്ങളിൽ നിന്ന് വന്നൊരു അതീസനാവുമല്ലോ ആണെങ്കിൽ അല്ലെങ്കിൽ അതിന് എന്നുള്ള സ്വഭാവം വരേണ്ടതാണ് മൌലുവ കാലഘട്ടത്തോളം ലൊഴഫ് ശരീരാകാത്ത കാലഘട്ടത്തോളം ദൌർബല്യം ശക്തമായതാവാത്ത കാലത്തോളം ആ ഹദീസിന് ഒരു അടിസ്ഥാനമുണ്ട് അതുകൊണ്ട് തന്നെ ായ അദീസാണെന്ന് വിചാരിച്ചുകൊണ്ട് അമലുകൾ ചെയ്യേണ്ട വിഷയത്തിൽ പ്രോത്സാഹനം നൽകുന്ന വിഷയത്തിൽ നമ്മൾ അവഗണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ മുഹമ്മദ് ത്വാഹിർബിൻ അലിൽ ഹിന്ദി എന്നിവർ തന്റെ തദ്ക്കിറത്തുൽ മൌദുവാഹത്തിൽ പറയുന്നതായി കാണാൻ കഴിയും ഉമാ റുബിയ റിവായത് ചെയ്യപ്പെട്ടത് അന്നല്ലാഹ അമർ അനോഹൻ നബ്സലാൽ അള്ളാഹുതുഹനഹത്ത നോഹ് നബി അലി ഇസ്ലാമിനോട് നിർദ്ദേശിച്ചു ബി അമലി സഫീനെത്തി കപ്പൽ നിർമ്മിക്കണമെന്ന് ഫി റജബിൻ റജബിൽ വാമറൽ മൊമിനീൻ അല്ല മാഹൂബ് സിയാമിഹി ആ നോഹ് നബി അലി ഇസ്ലാമിനോട് അവരുടെ ഒപ്പമുള്ള മൊമിനിയങ്ങളോടും ആ മാസത്തിൽ നോമ്പെടുക്കണമെന്ന് നിർദ്ദേശിച്ചു എന്നുമുള്ളതായ ഹദീസ് മൌലുഅൻ അത് മൌലു ആണ് നാം എങ്കിലും റുവിയ ബി ഇസ്നാദിൻ വൈഫിൻ വൈഫായ ഇസ്നാദ് കൊണ്ട് റിവാതപ്പെട്ടിട്ടുണ്ട് അന്നഹു സല്ല അലലിസ്ലാം നബ്സല്ലാസു തങ്ങൾ കാന ഇദാ ദഹല റജബ് മാസം കടന്നാൽ കാല അള്ളാ റസൂറുല്ലാഹിസ് എന്ന് പറയാറുണ്ട് വിഷയത്തിൽ ലൈഫ് കൊണ്ട് അമൽ ചെയ്യൽ ജായിസുമാണ് എന്ന് തസ്കിറത്തുൽ മൌലുഅത്തിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇതിൽ നിന്ന് ചുരുക്കം ഹദീസുകൾ ചിലത് മൌലുവുണ്ട് പക്ഷെ ആ മൌദുവിന്റെ ആശയത്തിന് ലൈഫായ ഹദീസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അമലുകളിൽ പരിഗണിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് മഹാനായ മാലിക്യുമത്ഹബുകാരനായ മഹാനായ ഇബ്നുൽ ഹാജിനെ തൊട്ട് ഉദ്ധരിക്കുന്ന അദ്ദേഹത്തിന്റെ മദുഹലിന്റെ മുസന്നിഫായ ഇബ്നുൽ ഹാജിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ചരിത്രം ഇതു സംബന്ധമായി പ്രസക്തമായിരിക്കുമെന്ന് മനസ്സിലാക്കുകയാണ് മഹാനായ ഇബ്നുൽ ഹാജിർ ബുധനാഴ്ച ദിവസം നഖം മുറിക്കണമെന്ന് കരുതി അങ്ങനെ നഖം വെട്ടണമെന്ന് കരുതി ഇപ്പൊ തതക്കര നാലിക്ക അങ്ങനെ മൂപ്പർക്കത് ഓർമ്മ വന്നോഫ തെറക്ക മൂപ്പരത് ഉപേക്ഷിച്ചു സുമ്മ പിന്നെ അദ്ദേഹം കണ്ടു അന്ന കസല്ലുഫാരി തീർച്ചയായിട്ടും മുഖം വെട്ടുക എന്നുള്ളത് നഖം വെട്ടുക എന്നുള്ളത് സുന്നത്തുൻ ഹാദുറത്വൻ അത് സമയം കടന്ന ഒരു ഹാദരായ സുന്നത്താണല്ലോ ഒലം യസിഹഇ ഇന്തഹു നഹിയു അദ്ദേഹത്തിന്റെ അടുക്കൽ അതിനെക്കുറിച്ചുള്ള ഒരു നഹി സഹിയായി വന്നിട്ടുമില്ല അതുകൊണ്ട് ബുധനാഴ്ച ദിവസം നഖം വെട്ടി ഫലഹുൽ ബറസു അങ്ങനെ അദ്ദേഹത്തിന് വെള്ളപ്പാണ്ട് വന്നു ഫറാൻ നബിഅലുവലം അങ്ങനെ നബി നബിസ് ഹാജി കണ്ടു ഫിൻ ഉറക്കത്തിൽ സ്വപ്നത്തിൽ കണ്ടു ഫക്കാലു അവൻസ്രങ്ങൾ ഇബുൽഹാജിനോട് ചോദിച്ചു അലം തസ്മ്യുൻ നിനക്ക് നിരോധനം അറിയല്ലേ അം ദാലിക്കുധനാഴ്ച നകംപെട്ടരുത് എന്ന് ഫക്കാല അപ്പോൾ ഇബ്നഹാജ് പറഞ്ഞു യാ റസൂലേ ലം യസിഹ യസി എന്റെ അടുക്കൽ കിട്ടിയ തെളിവടിസ്ഥാനത്തിൽ ആ ഹരീസ് സഹിയായി വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അത് പരിഗണിക്കാതെ ബുധനാഴ്ച നഖംപെട്ടിയത് ഫക്കാല അബ റസൂല പറഞ്ഞു യക്ഫീഖ നിനക്ക് അത് കേട്ടാ തന്നെ പോരെ എന്നെക്കുറിച്ചുള്ളൊരു ഹദീസാണെന്ന് കേട്ടാ തന്നെ കളവാകാൻ സാധ്യതയില്ലാത്ത ഫലായിദുലമായൊക്കെ പറ്റുന്ന ഇത്തരം ഒരു ഹദീസ് കേട്ടാ തന്നെ പോരെ ഇനി പിന്നെ എന്റെ അടുക്ക് സഹിയാവേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു സുമ്മ മസഹസുല്ലാസ്ലം യദിഹി പിന്നെ നബിസ മകൾ തങ്ങളുടെ കൊണ്ട് തടയി അലാബദനഹി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഫസാൽ അൽ ബറസു ജമിയ അങ്ങനെ ഫുള്ളായിട്ട് അദ്ദേഹത്തിന്റെ വെള്ളപ്പാട് മാറി െന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് കാലിബുലു ഹാജിമുൽഹാജ് പറയാണ് തൌബത്തൻ അള്ളാഹുവിനോട് കൂടെ ഞാൻ തൗബയെ പുതുക്കി അന്നീല ഉഹാലിഫും ആ സമയത്തുവാൻ അബദ സാഹിസ്ം അബ്ബദ റസൂൽല്ലാഹിസ്ങ്ങൾ തൊട്ട് ഞാൻ കേട്ട ഏതൊരു ഹദീസും ഞാൻ അവഗണിക്കില്ല അതിനോട് ഞാൻ എതിരാവൂല എന്ന് മൂപ്പര് തീരുമാനിച്ചു അപ്പൊ ഹസനാണോ ലൈഫാണോ മറ്റൊന്നും പരിഗണിക്കാതെ റസൂൽക്കൊട്ട് ഉദ്ധരിക്കപ്പെട്ടതാണെന്ന് എനിക്കൊരു ബോധ്യം വന്നാൽ അതിന്റെ പാരമ്പര്യമോ പരമ്പരയോ നോക്കാതെ തന്നെ ഞാനത് സ്വീകരിക്കും അംഗീകരിക്കും എന്ന ഒരു തീരുമാനത്തിലേക്ക് ഇബ്രുൽ ഹാജ് എത്തി അപ്പോൾ ഒരു ഹദീസ് ലൈഫാണ് എന്ന് വിചാരിച്ച് അതിനെ അമൽ പ്രോത്സാഹിപ്പിക്കുന്ന നല്ല ആശയങ്ങൾ പറയുന്ന ഹദീസാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ അടുക്കൽ സഹിയായില്ല അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ പരമ്പരയിൽ സഹിയായില്ല എന്നതിന്റെ പേരിൽ അത് ലൈഫാണ് അകറ്റേണ്ടതാണെന്ന് പറഞ്ഞ് അതിനെതിരെ ഗിരിപ്രഭാസനം നടത്തേണ്ടതില്ല അത് സാധിക്കുന്ന ആളുകൾക്കൊക്കെ അത് അമൽ ചെയ്യാൻ വേണ്ടി സ്വന്തം ഉപയോഗിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത് ഈ സംഭവം ഇബ്നുൽ ഹാജിന്റെ കഥ മഹാനായ ഹലബി ഇമാമ തന്നെ സീറത്തുൽ ഹലബിയയിൽ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ റജബിലെ നോമ്പ് ഇരുപത്തേഴിന്റെ നോമ്പ് അത് സുന്നത്താണ് എന്ന് നമ്മോട് പറയേണ്ടത് ഫിഖാണ് ആ ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളൊക്കെ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിന് ഹദീസുണ്ടോ എന്ന് മുസ്ലിം ഉമ്മത്ത് സാധാരണക്കാർ ഒരിക്കലും നോക്കേണ്ട ആവശ്യം തന്നെയില്ല ഇനി അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെയും വൈഫായ ഹദീസുകളാണ് അതിന് അവലംബം എങ്കിൽ തന്നെയും വൈഫായ ഹദീസുകൾ ഇത്രയും ഇത്തരത്തിലുള്ള പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടി തെളിവായി ഉപയോഗിക്കാവുന്നതാണ് എന്നതിന് ഉള്ള തെളിവുകളാണ് പണ്ഡിതന്മാരുടെ ഉദ്ധരണിയായി നമ്മൾ ഉദ്ധരിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ ദിവസത്തെ നോമിനെക്കുറിച്ചും അന്ന് പ്രത്യേകമായി നിസ്കാരം നിർവഹിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ മഹാനായ ഇമാം വസാലി റഹ്മത്ത്ല്ലാഹി അലഹി തന്റെ എഹ്യായിൽ വിശദീകരിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഈ മയറാജിന്റെ രാത്രി പ്രത്യേകമായൊരു നിസ്കാരം നിർവഹിച്ചാൽ നല്ലതാണ് എന്ന് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് ഫക്ത് കാല സല്ലാ അലൈവം നിഫ്സല്ലാങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാമിലിഫി ആദിഹില്ലയില ഈ രജവിരത്തേന്റെ ദിവസത്തിൽ അമല ചെയ്യുന്ന ആൾക്കുണ്ട് ഹസന നൂറു വർഷത്തെ പ്രതിഫലമുണ്ട് എന്ന് മഹാനായ ഇമാം ഖസാലി അലി അള്ളാഹു ഉദ്ധരിച്ചിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം പറയാണ് ഭൊമൻ സ്വല്ലാ ഫി ലൈലത്തി ഈ രാത്രിയിൽ റജബ് രാത്രിയിൽ ഒരാൾ നിർവഹിച്ചു ഇസനത്ത പന്ത്രണ്ട് റക്കാത്ത് യക്രൌഫി കുല്ലി റക്കായത്തിൻ എല്ലാ ഓരോ റക്കായത്തിലും അദ്ദേഹം ഓതും ഫാത്തിഹത്തൽ കിതാബി ഫാത്തിഹ സൂറത്തിനെയും ഓ സൂറത്തൻ മിനൽ ഖുർആാനെ ഖുർആാനിൽ നിന്നുള്ള ഒരു സൂറത്തിനെയും എന്നിട്ട് വയത്ത ഷഹദു അദ്ദേഹം അത്തഹ്യ തോത് ഫി കുല്ല്റക്കായത്തേന് എല്ലാ ഈരണ്ടക്കായത്തിലും ഇസലും ഫി ആഹ്ഹിന്ന അവസാനത്തിൽ അദ്ദേഹം സലാം വീട്ടുകയും ചെയ്യും എല്ലാ ഈരണ്ടക്കായത്തിലും അത്തഹ്യാ തോതി സലാം വീട്ടും എന്നിട്ട് കോലു പിന്നെ അദ്ദേഹം പറയും സുബഹാൻ അള്ളാഹ്ലാഇലഇഇഇല്ലാഹു അള്ളാഹു അക്ബർ എന്ന് പറയും നൂറ് തവണ സുമ്മ ഇസ്തഅിരി പിന്നെ അള്ളാഹിനോട് ഇസ്തുഫാർ ചെയ്ലും അസ്തൌറുള്ളും അതോടുകൂടെ നബിസ് കൊണ്ട് മേൽ നൂറ് വട്ടം സൊലാത്തും ചൊല്ലും എന്നിട്ട് അവൻ അവൻക്ക് വേണ്ടി ദ്വാ ചെയ്യും അവൻ ഉദ്ദേശിച്ച മാറ്റർ ബിൻ ദുന്യാഹു അവന് ദുന്യാവിന്റെയോ ആഹ്റത്തിന്റെയോ പ്രശ്നങ്ങളിൽ പെട്ട എന്നിട്ട് അവൻ നോമ്പുകാരനായിട്ട് പ്രഭാതത്തിലേക്ക് കടക്കും എന്നാൽ ഫ ഇന്ന അല്ലാഹ അള്ളാഹു സുബാനുഹു താര യസ്തജീവുദ്വാഹൂ കുല്ലഹു അവന്റെ മുഴുവൻ ദ്വാഹകൾക്കും പ്രാർത്ഥനകൾക്കും അള്ളാഹു ഉത്തരം ചെയ്യും ഇല്ല അയ്യദു മാസിയൻ അവൻ കുറ്റകരമായ എന്തെങ്കിലും ചെയ്താൽ ഒഴികെ അതിന് മറുപടി ഉണ്ടാവില്ല അതിന് ഉത്തരം ഉണ്ടാവില്ല നല്ല കാര്യങ്ങൾ എന്താണോ അവനക്കും അവർക്ക് ബന്ധപ്പെട്ടവർക്കൊക്കെ വേണ്ടി ദ്വാര ചെയ്താൽ അതിന് ഉത്തരം നൽകും എന്ന് എഹ്യാ ഉലോമുദ്ദീനിൽ മഹാനായ ഒസാലിമാമു ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ദിവസത്തിലെ പ്രത്യേകമായ സംസ്കാരവും അതിനുശേഷമുള്ള ദ്വാരകളും അതുക്കാറുകളും സംബന്ധമായിട്ട് അതുകൊണ്ട് അതൊക്കെ ഈ അർത്ഥത്തിൽ അദീസു ലൈഫാണ് എന്ന് പറഞ്ഞ് അവഗണിക്കാതെ ഫലായിലുൽ അമാലിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്ന ആളുകൾക്ക് വിജയമുണ്ട് എന്നും എല്ലാ സമയങ്ങളുടെ മഹത്വം പരിഗണിക്കുന്ന ആളുകൾ പ്രത്യേകമായി പരിഗണിക്കേണ്ട അമലുകളും ആ ദിവസത്തിലെ ഇവാദത്തുകളും പ്രത്യേകമായി അത് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരണമെന്നും അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട് ഒരുപാട് അതിനെക്കുറിച്ച് വിശദീകരിച്ച് ഓരോ വർഷത്തിലെയും ദിവസങ്ങൾ എത്ര ദിവസങ്ങളാണ് എന്നും അതിൽ പരിഗണിക്കേണ്ട ദിവസങ്ങൾ എത്രയാണ് എന്നും അതിൽ ഏറ്റവും പരിഗണിക്കേണ്ട ദിവസങ്ങൾ ഏതാണ് എന്നും വിശദീകരിച്ച് ആ കൂട്ടത്തിൽ എണ്ണി അന്ന് ചെയ്യേണ്ട അമലുകളെ കുറിച്ച് വിശദീകരിച്ച കൂട്ടത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും റജബ് ഇരുപത്തിയേഴിന്റെ പകലിൽ എല്ലാവരും നോമ്പ് എടുക്കുകയും അതിന്റെ മുമ്പുള്ള രാത്രിയിൽ ഈ നിസ്കാരവും അതുപോലെ ദുവായും പ്രാർത്ഥനയൊക്കെ നടത്തുകയും ചെയ്താൽ ഓരോരുത്തരുടെയും ദുഞ്ഞാവിനും ആഹ്രഹത്തിനും അത് നന്നായിരിക്കും ലൈഫാണ് എന്ന് പറഞ്ഞ് അവഗണിച്ച് ആ അദീസിന്റെ അതിന്റെ പ്രചാരകരെയൊപ്പം പോയാൽ നമ്മുടെ ടൈമുകളും നമ്മുടെ ആഹ്രവുമാണ് നഷ്ടപ്പെടുക എന്ന് മനസ്സിലാക്കി കിട്ടുന്ന മുഴുവൻ സീസണുകളും നന്മയ്ക്ക് വേണ്ടി ചൂഷണം ചെയ്ത് നമ്മൾ ഉപയോഗപ്പെടുത്തണം അതിനുവേണ്ടിയാവണം മനസ്സും ശരീരവും സജ്ജമാകേണ്ടത് ഏതെങ്കിലും കേട്ടുകേൾവിയോ അവഗണനയോ മറ്റോ അതിന്റെ പിന്നിൽ പോകാതെ നമ്മുടെ കർമ്മരംഗം നമുക്ക് സജീവമാക്കി തന്ന ഫഹിന്റെ പണ്ഡിതന്മാർ നമ്മൾ എങ്ങനെ നിസ്കരിക്കണം നോമ്പെടുക്കണം എപ്പോൾ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നത് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അവർ പറഞ്ഞാൽ പിന്നെ അപ്പുറം അതീസുണ്ടോ ആയത്തുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യം തന്നെ സാധാരണക്കാരായ മുസ്ലിം ഉമ്മത്തിനില്ല എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു അള്ളാഹു സുബഹാനുഹു താല എല്ലാവരെയും അവന്റെയും വിശുദ്ധമായ ദിവസങ്ങളെ പരിഗണിച്ച് അതിൽ അർഹമായ അമലുകൾ ചെയ്ത് അള്ളാഹുവിയിലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നാം എല്ലാവരെയും അള്ളാഹു ഉയർത്തുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണമെന്ന് സൂര്യത്ത് ചെയ്യുന്നു ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു